ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചക്കയുടെ സീസണിലുണ്ടായിരുന്ന കുറച്ച് ചക്കക്കുരു കേട്ടോ, ഇത് മുന്നേ എടുത്തു വെച്ചിരുന്നതാണ്. അതിപ്പോൾ മുളയൊക്കെ വന്ന് വല്ലാണ്ടായി. എന്നാൽ ഇത് വെച്ചിട്ട് ഇന്നൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ചക്കക്കുരുവൊക്കെ എടുത്ത് പാത്രത്തിലേക്ക് ഇട്ടിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചക്കക്കുരു സുഖിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചക്കക്കുരുവൊക്കെ കഴുകിയിട്ട് ഒരു കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേറൊരു പാത്രത്തിലിതാ ഞാൻ കുറച്ച് മൈദപ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് പഴംപൊരിയൊക്കെ പൊരിക്കാൻ കലക്കുന്ന പോലെയൊന്ന് കലക്കിയെടുക്കണം. അതിനായിട്ട് ഒരു നുള്ള ഉപ്പും മഞ്ഞ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല കട്ടിയിലൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒരു ബെല്ലമാണ് കേട്ടോ ഒന്ന് ചീകിയെടുത്തിരിക്കുന്നത്. ഒരു ബെല്ലത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ചക്കക്കുരുവിൻ്റെ അളവിനനുസരിച്ച് എടുക്കാം. നമ്മുടെ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഞാനിത് ആ പാത്രത്തിലൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചീകിയെടുത്ത് വെച്ചിരുന്ന ആ ബെല്ലം ഒന്ന് മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ പാത്രത്തിലേക്ക് ഇടുവാണ്, അപ്പോൾ ബെല്ലം ആ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചു. അതുകൊണ്ട് ഞാനിതാ കൈകൊണ്ട് തന്നെ കുറച്ച് വാരി ഇട്ടിട്ടുണ്ട്. എല്ലാം ഒരുമിച്ചിടണ്ട, മധുരം നിങ്ങൾക്ക് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ബെല്ലം എടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ആ ചക്കക്കുരുവും ബെല്ലവും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതാ ഞാൻ എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഒരു ബോൾ ഷേപ്പിൽ, നിങ്ങൾക്ക് എത്ര വലിപ്പത്തിൽ വേണോ ആ വലിപ്പത്തിലെടുത്ത് ബോൾ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് ആ മൈദപ്പൊടിയിലൊന്ന് മുക്കി എണ്ണയിലിട്ട് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ചക്കക്കുരു സുഖിയൻ റെഡിയായി. ഇനി ചക്കക്കുരു കിട്ടിയാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. കിഡിലും ടേസ്റ്റിലുള്ളൊരു സുഖിയൻ തന്നെയാണ്. നമ്മൾ ചെറുപയർ വെച്ചിട്ട് സുഖിയൻ കഴിച്ചിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.